റിച്ച് ഒന്നുമല്ല ഞങ്ങൾ, ഒരു സാധാരണ ഒരു ഫാമിലി അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാനീ എന്താ പറയുക, എൻ്റെ സ്റ്റാർട്ടിങ് ഞാനിപ്പോൾ ഒരു ശരിയായ രീതിയിൽ ഈശോനെ അറിഞ്ഞ് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനുശേഷം എൻ്റെ ജീവിതത്തിലാണ് ശരിയായ മാറ്റം സംഭവിച്ചത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നല്ല ഒരു ബിസിനസ് അതിനാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത്, ബിസിനസ്സിന്. അതിന്ന് മാറി ഈ വഴിക്ക് തിരിഞ്ഞപ്പോൾ അതിലൊരുപാട് ലോക്കി, അതായത് താഴേക്ക് വന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ, അതായത് അന്നുണ്ടായിരുന്ന സാമ്പത്തിക ഭദ്രത, അതായത് ഒരു 1 കോടി രൂപയൊക്കെ കടബാധ്യത ഉണ്ടായിരുന്നിരിക്കാം അന്നെനിക്ക്. പക്ഷേ ഇന്ന് എനിക്കതില്ല, കടബാധ്യത ഇല്ല എനിക്ക്. പക്ഷേ അന്നത്തെ പോലെ റിച്ചായിട്ട് ജീവിതം എൻ്റെ ഫോണില്ല. അതായത് വലിയ ഹോട്ടലുകളിൽ പോവുക, മാളുകളിൽ പോവുക, അങ്ങനെയുള്ള വലിയ വലിയ പരിപാടികളൊന്നുമില്ല. സാധാരണ രീതിയിൽ ഇപ്പോൾ കൂടുതലും പള്ളി അല്ലെങ്കിൽ വല്ല തീർത്ഥാടനം അങ്ങനെയുള്ള പരിപാടികളിലേക്കായിട്ട് നമ്മൾ മാറി. ഞാൻ അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അന്നത്തെ സിറ്റുവേഷൻ, അന്നത്തെ കടബാധ്യത ഇന്നില്ല, അന്നത്തെ കടബാധ്യത ഇല്ല, ഇല്ല. അന്നാണോ സന്തോഷം, ഇന്നാണോ? ഇന്നാണ് സന്തോഷം, അതിൽ സംശയമില്ല. ഇതിനകത്ത് ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട് മായെന്ന് വെച്ചാൽ, ഈ ബേസിക്കലി ചില വാക്കുകൾ പറയപ്പെടുമ്പോൾ ഞാനതിൻ്റെ ഒരു ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു കണക്ഷൻ വരുമ്പോൾ, എല്ലാവരും തേടുന്ന ഒരു അടിസ്ഥാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാളിൽ നിങ്ങൾ പോയാലും മാളിൽ പോയില്ലെങ്കിലും വലിയ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എല്ലാവരും തേടുന്ന ഒരു ആത്മസന്തോഷം, ഈ ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഹാപ്പിനെസ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ചില രാജ്യങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള കൺട്രി ആണോ നമ്മുടെ രാജ്യം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല, ആ ലിസ്റ്റിലല്ല നമ്മൾ പെടുന്നത്. ഏറ്റവും ഹാപ്പിയുള്ള കുടുംബങ്ങളുള്ള രാജ്യമാണ് ഏറ്റവും ഹാപ്പി, ഹാപ്പിനെസ് ഉള്ള കൺട്രി ആയിട്ട് മാറുക, രാജ്യമായിട്ട് മാറുക. അപ്പോൾ നമ്മൾ ഓരോ കൊച്ചു യൂണിറ്റും വരുമ്പോഴേക്കും അവർക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നതിനേക്കാളും നമ്മൾ എന്തുമാത്രം സന്തോഷമുണ്ട്, എന്തുമാത്രം റിച്ചാണ് എന്നുള്ളത്, ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിച്ച്നെസ്സിനെ ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയുടെ ഡയമെൻഷൻസൊക്കെ നോക്കുന്നത്. അങ്ങനെ വന്നാൽ സത്യം പറഞ്ഞാൽ അന്നത്തെക്കാൾ സമ്പന്നരാണ് നിങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ കറക്റ്റാണോ? ഞങ്ങള് ഇപ്പോ കോടീശ്വരന്മാരാണ്. എങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ എങ്കിലും നിങ്ങൾക്ക് കുറെ ചലഞ്ചുകൾ, ഡെഫിനറ്റ്ലി ചില ചലഞ്ചുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത്? അതിൽ നമുക്ക് പലപ്പോഴും ഈ ചലഞ്ചിനെ നേരിടുന്നത് കയ്യിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടൊന്നും ആവണമെന്നില്ല. പലപ്പോഴും നമ്മൾ ഈ ബിസിനസ് കോച്ചിങ്ങിൽ അല്ലെ ബിസിനസ് ഫാമിലീസ് ഒക്കെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവരുടെ ഈ പൈസ ഉണ്ടാകും, പക്ഷെ അവർക്ക് ഈ സന്തോഷം ഉണ്ടാവില്ല. ബിസിനസ് ചെയ്യുന്നത് മോശമാണെന്നല്ല പറയാം, തീർച്ചയായിട്ടും ബിസിനസ് ഡെഫിനറ്റ്ലി ലൈഫിന് മുമ്പോട്ട് കൊണ്ടാകും, തീർച്ചയായിട്ടും ജോലി ബിസിനസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അന്നത്തെക്കാൾ കൂടുതൽ ധൈര്യം നിങ്ങൾക്കിപ്പോൾ മുമ്പോട്ടുണ്ടോ ഇല്ലയോ, ഇതെൻ്റെ ഒരു ചോദ്യമാണ്. 100% കോൺഫിഡൻസ് കൂടിയേക്കുക. ഇപ്പോൾ എനിക്ക് ഓൾറെഡി അതിൽ മുന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ ജീവിത പങ്കാളിക്കും ഒരിടയ്ക്ക് വെച്ച് ഒരു ഭയമൊക്കെ വന്നിരുന്നു. പക്ഷേ അവൾ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞാലും അവൾ വേണ്ടാന്ന് പറയില്ല. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, മൊബൈലിൻ്റെ ഉപയോഗം, ടിവിയുടെ ഉപയോഗം, ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സാധിക്കുന്നത്? വീട്ടിൽ കൺട്രോൾ ചെയ്യാം, പിന്നെന്താ? ഞങ്ങൾ കേൾക്കുന്നവർക്കൊന്നും പറയാൻ, ഇത് കേൾക്കുമ്പോൾ അവർക്ക് പല മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണെന്ന് പറഞ്ഞാലേ. നമ്മള് ഇപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ മേടിച്ചു വെച്ചാൽ ഇവർ വാശി പിടിക്കും, ഇവർ കരയും. ഇവർ കരഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മക്കൾക്ക് മുറിവ് വരും, അവർക്ക് എന്താ പറയുക, സങ്കടം വരും. സങ്കടം വരും. ഈ സങ്കടം ഇപ്പോൾ കുറച്ച് നേരത്തേക്കുള്ളവർക്ക്, ഇത് കുറച്ചും കൂടിയും, ഇവരിപ്പോൾ ഒരു ചെറിയ പ്രായമല്ലേ. ഇപ്പം ഇവള് ചെറുപ്പത്തിലെ ഇവള് ഇപ്പോൾ ഇവള് പക്വതയായി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അറിയാം ഇത് തെറ്റുണ്ട് ശരിയുണ്ട്. ഇപ്പോൾ നിസാരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ സിനിമ കാണൽ ഞങ്ങൾ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ പിള്ളേരെ ശരിക്കും പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവർ നമ്മളറിയാതെ ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോഴും മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോഴും ഇവർക്കും ആഗ്രഹമുണ്ട്, ഇവർ കാണുന്നുണ്ട്, എനിക്കറിയുകയും ചെയ്യാം ഇവർ കാണുന്നുണ്ടെന്ന്. ഇതിൽ റോങ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവൻ വന്ന് കറക്റ്റ്, അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുട്ടാ. അതിൽ രസമല്ല, ഇപ്പോൾ ഇവരായാലും ഇത് കണ്ടു കഴിയുമ്പോൾ, ഇപ്പോൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും പ്രോഗ്രാമായാലും ടി വിയിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ അതിലൊരു നെഗറ്റീവ് എന്തെങ്കിലും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ പങ്കുവെക്കുന്നുണ്ട്, ഇവരത് പറയുന്നുണ്ട്, അത് നമ്മളോട് തന്നെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാനിതിങ്ങനെ സ്ട്രിക്റ്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. പലരും എന്നോട് പറഞ്ഞിരുന്നു, നീ ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, പിള്ളേർ അങ്ങനെയാവും. പക്ഷേ അത് ഓരോ വർഷം ചെല്ലും തോറും അതിലുള്ള ഒരു പ്രോഗ്രസ് കാണുമ്പോൾ
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടി കൂടി വരും. ഒരുപാട് ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവരും അപ്പുറത്തുള്ളവരും ഇവരുടെ അടുത്തായാലും ഇവർക്കും ഇപ്പോൾ എന്നോട് നിങ്ങൾ പേഴ്സണലായി ചോദിച്ചാൽ ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് കാണാനും പിടിക്കാനും ഇവർ. പക്ഷെ ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യം, മക്കളെ നിങ്ങളെ ഈശോ സ്പെഷ്യലാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ സ്പെഷ്യലാണ്, സാധാരണ ഒരു ആൾക്കാരല്ല നമ്മൾ, നമ്മൾ സ്പെഷ്യലാണ്. അപ്പോൾ സ്പെഷ്യലാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മൾ ഈ ചെറിയൊരു സഹനം നമ്മൾ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി നമ്മൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു. ഇനി നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി ഒരു ടി വിയിൽ ഒരു സിനിമ കണ്ടു, അത് തെറ്റല്ല, കണ്ടോ. പക്ഷെ ഒരിക്കലും നുണ എന്ന് പറഞ്ഞ സംഭവം പറയരുത്. നിങ്ങൾക്ക് ഒരു വലിയ കുടുംബത്തിൻ്റെ സന്തോഷം എന്ന നിലയിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ മക്കളെ ഈശോ തരുമ്പോൾ ആ മക്കളെ നമ്മൾ പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കണം. അതിന് ഒരു സമയം വെച്ചോ ഒരു കാലാവധി വെച്ചോ അല്ലെങ്കിൽ എന്താ പറയുക, പലരും ബുദ്ധിയായിട്ട് ചിന്തിക്കും 2 വർഷം 3 വർഷം കഴിയട്ടെ. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞ അതും പൊട്ടയൊന്നുമല്ല, അതിലും ഒരുപാട് നന്മയുണ്ട്. മക്കളെത്ര എങ്ങനെയും ഓരോരുത്തരുടെ പോലെ. പക്ഷേ ഇതാവുമ്പോൾ ഇതിൽ വരണത്, എനിക്ക് എൻ്റെ അനുഭവത്തിൽ വരുന്നത്, കർത്താവ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനാണ്. ഈ ഇടുങ്ങിയ വഴിയിലേക്ക് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ വഴിയിലുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞോളൂ, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാം. കർത്താവ് ആ യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഡോക്ടർ പറഞ്ഞ ഈ ഗ്യാപ്പ് വരുമ്പോഴും അതുപോലെ പരിഗണന, സ്നേഹം കുറവ്, ആ ഒരു സംഭവം പറഞ്ഞല്ലോ, അതൊന്നെ എന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയിരുന്ന ഒരു സംഭവമാണ്. പലരായിട്ടും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ അതൊരു സ്ട്രഗിള് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു സംഭവം, ഒരിക്കലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റില്ല. എന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇത്, മറ്റുള്ളവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഇവരിൽ നിറയാതെ, ഈ സ്നേഹം ഇവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇവരെ വിശുദ്ധ ബലിയോട്, അൾത്താരയോടും ബലിപീഠത്തോടും ചേർത്ത് വെച്ച് നമ്മൾ മക്കളെ വളർത്തുകയാണെങ്കിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം, അത് ഈശോയുടെ സ്നേഹമാണ്. ആ സ്നേഹം അവിടെ ഫില്ലാവും, അത് 100% ഞാൻ വിശ്വസിക്കുന്നു ഈശോ ആ സ്നേഹം ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കും. ഒരിക്കലും മാതാപിതാക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സ്നേഹം കൊടുക്കാൻ പറ്റത്തില്ല, അതിലൊരു ഡൗട്ടും ഇല്ല. നമ്മളെത്ര ബുദ്ധിയിട്ട് കളിച്ചാലും ഈ സ്നേഹം ഫില്ലാവില്ല. അത് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഈശോ തന്നെ കൊടുക്കണം, ആത്മീയ ആഹാരം. അത് സ്നേഹമാണ്, അത് ഈശോയുടെ ബലിയിലുണ്ട്. ആ ബലിപീഠത്തിൽ ചേർത്ത് വെച്ചാൽ മാത്രം മതി, കർത്താവ് ചെയ്തോളൂ.